ഇപ്പൊ ഇറങ്ങിപ്പോയ ആ ദുശീല മുതലാളി ഉണ്ടല്ലോ, തെണ്ടിത്തരം മാത്രമേ കയ്യിലുള്ളൂവെങ്കിലും ആള് വാരാമാ ചെറ്റയാ. ഈ കല്യാണം മുടക്കാൻ സ്ട്രോങ് ആയിട്ടൊന്ന് നിന്ന് തന്നാ മതിയായിരുന്നു. നിനക്ക് എന്തിന്റെ സുഖേടാ? എടാ, ഞാനൊരു അംബാനി ആവുന്ന നിനക്ക് ഇഷ്ടമല്ല. ഞാൻ എന്ന് നിന്റെ കൂടെ ഇങ്ങനെ ഇമ്പാനി ആയിട്ട് നടക്കാം? ഞാൻ എന്ത് ചെയ്തു? എടാ പിന്നെ നീ എന്താ ഞങ്ങളുടെ പ്രണയം കണ്ടില്ല എന്നടിക്കുന്നത്? നീ ആരെ സ്നേഹിക്കുന്നു? ഇവിടുത്തെ ദേവിയെ കിഴക്കിടത്തെ ചെക്കനുമായി നീ കല്യാണം ഉറപ്പിച്ച ദേവിയെ എനിക്ക് ഇഷ്ടമാണ്. നീ ദേവിയെ ഇഷ്ടമായോ? ഇഷ്ടമാണ്. എന്നാര് പറഞ്ഞു? ഞാനും പറഞ്ഞു, അവളും പറഞ്ഞു. എടാ നിനക്ക് സംശയം ഉണ്ടെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും കാണും ദേവി, പോയി ചോദിച്ചു നോക്ക്. ഇപ്പൊ അവള് മോളിലുണ്ട്, ചെല്ലേ ചെന്ന് ചോദിച്ചു നോക്ക്. ദേവി, ഐ ലവ് യു. ശ്രീദേവി, ഞാൻ തന്നെ ഒന്ന് കാണാനിരിക്കായിരുന്നു. എന്റെ വിവാഹം നിശ്ചയിക്കാൻ താൻ ഒരുപാട് ബുദ്ധിമുട്ടിയല്ലേ? അതൊന്നും സാരമില്ല, ഒരു കാര്യസ്ഥന്റെ കടമ. കിഴക്കെടുത്തുകാരുടെ കയ്യിൽ നിന്ന് എന്ത് കമ്മീഷൻ കിട്ടി? മനസ്സിലായില്ല. എന്റെ അഭിപ്രായം ചോദിക്കാതെ പെട്ടെന്ന് ഈ കല്യാണ കാര്യം എടുത്തിട്ടത് എന്തിനായിരുന്നു? കിഴക്കേടത്തെയും പുത്തേഴത്തെയും കുടുംബക്കാർ തമ്മില് പണ്ട് നടക്കാതെ പോയ ബന്ധം നിങ്ങളിലൂടെ ഉണ്ടാവട്ടെ എന്ന് കരുതി. പിന്നെ ആനന്ദന് ശ്രീദേവി ഇഷ്ടമാണെന്ന് കൂടി അറിഞ്ഞു. ആ ഇഷ്ടം എനിക്കും കൂടി തോന്നണ്ടേ? ഞാൻ വേറൊരാളുമായിട്ട് ഇഷ്ടത്തിലാണ്. എന്താ പറഞ്ഞേ? ഞാൻ അയാളെ മാത്രമേ വിവാഹം കഴിക്കൂ. ദൈവമേ, ആ പൊട്ടം തട്ടി പറഞ്ഞ സത്യമാണോ? വരണം വരണം മിസ്റ്റർ കൃഷ്ണൻ ഉണ്ണി, ഇപ്പൊ വിശ്വാസായില്ലേ? എന്നാലും എന്റെ പൊട്ട, നീ ഇതെങ്ങനെ? ഞാൻ ട്രൈ ചെയ്തിടാ ട്രൈ, എന്റെ ട്രൈ കണ്ട അവള് വീണു. എടാ, അവളുടെ കല്യാണം ഉറപ്പിച്ച സ്ഥിതിക്ക് ഇത് വേണോ? വേറൊരുത്തിയെ ട്രൈ ചെയ്താ പോരെ, നീ ട്രൈ ചെയ്യാൻ മടുക്കണല്ലടാ. എടാ, എന്റെ എല്ലാ ട്രൈയും ഞാൻ അവക്ക് കൊടുത്തു, ഇനി എന്റെ കയ്യിൽ ട്രൈ ഇല്ലടേ. ഈ കല്യാണം നടന്നാൽ എനിക്ക് ശുക്രനാന്നാ കാക്കാത്ത് കൈ നോക്കി പറഞ്ഞത്. എടാ, പ്രേമത്തിന് കണ്ണില്ല, മൂക്കില്ല, പല്ലില്ല, കൈയില്ല, കാലില്ല. പക്ഷെ ഈ പറഞ്ഞ സാധനങ്ങൾക്ക് ഇവിടുത്തെ ആണുങ്ങൾക്കുണ്ട്. നീ ഒന്നും പണയണ്ട. എടാ, ഈ കാരണം പറഞ്ഞ് നമ്മൾ തമ്മിൽ ഉടക്കുമെന്നും കാക്കാത്ത എന്നോട് പറഞ്ഞു. ദാ, ഇന്ന് മുതൽ നമ്മൾ ഇവിടുന്ന് പിരിയുന്നു. എടാ, നീ പോ മോനെ ദിനേശ്. എന്നോട് കളിക്കല്ലേ മോനെ ദിനേശ്. ഈ മോഹൻലാലൊക്കെ ഇതെങ്ങനെയെന്തോ കാണിക്കുന്നത്.